ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം സംസ്ഥാനങ്ങളിൽ എത്തുന്ന ഗവർണർമാർ അവിടുത്തെ മുഖ്യമന്ത്രിമാർക്ക് തലവേദന ഉണ്ടാക്കുന്ന പല കാര്യങ്ങളും തുടർച്ചയായി ചെയ്യുന്നുണ്ടെന്ന് പരാതിയുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ അറിയാം, ഇപ്പോൾ നമ്മുടെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ 11 ഓർഡിനൻസുകൾ വീണ്ടും പുറപ്പെടുവിക്കുന്നതിന് വേണ്ടി ഫയൽ അയച്ചിട്ട് അദ്ദേഹം നേരെ ഡൽഹിയിലേക്കാണ് പോയത്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നതിന് പകരം അദ്ദേഹത്തിന് ദേശാടനമാണ് അദ്ദേഹത്തിന് ഇഷ്ടം. അത് കുറേ കാലമായി തുടങ്ങിയതാണ്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഉടക്കും, അപ്പോൾ മുഖ്യമന്ത്രി ചെന്ന് കാണണം. അദ്ദേഹം തമ്പുരാനാണല്ലോ, അദ്ദേഹത്തിന് ചെന്ന് കാണണം, കേണപേക്ഷിക്കണം, അപ്പോൾ കടാക്ഷിക്കും. നയപ്രഖ്യാപന പ്രസംഗത്തിൽ പോലും ഈ ഗവർണർ ഉടക്കിട്ട ചരിത്രമാണ് നമ്മൾ കണ്ടത്. ഒടുവിൽ അവസാനം നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു കത്ത് കണ്ടതോടുകൂടി വിറയാർന്ന കൈയോടെ അദ്ദേഹം ഒപ്പിട്ട ചരിത്രവും നമ്മുടെ മുന്നിലുണ്ട്. ആ കത്തിൻ്റെ ഉള്ളടക്കം ഇപ്പോഴും അത് രഹസ്യമാണ്, അത് പുറത്തു വിട്ടിട്ടില്ല. പക്ഷേ ചില വരികൾ പത്രലേഖകരൊക്കെ ചോർന്ന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അത് പിന്നെ ഒരു എത്തിക്സിൻ്റെ പ്രശ്നമായതുകൊണ്ടാണ് പത്രക്കാർ അത് പബ്ലിഷ് ചെയ്യാത്തത്. ഇപ്പോൾ ഇതേപോലുള്ളൊരു ഗവർണർ ഡൽഹിയിലും വാണ് അലടുന്നുണ്ട്. കെജ്രിവാളിന് തലങ്ങും വിലങ്ങും ഇടാൻ സമ്മതിക്കില്ല. സിംഗപ്പൂരിൽ ഈ ഓഗസ്റ്റ് 2-3 തീയതികളിൽ ലോക നഗര ഉച്ചകോടി സമ്മേളനം നടക്കുകയായിരുന്നു. അവിടെ കെജ്രിവാളിന് ക്ഷണമുണ്ടായിരുന്നു, അദ്ദേഹം പോകാനും തീരുമാനിച്ചു. ഡൽഹി മോഡൽ അത് വളരെ പ്രസിദ്ധമാണ്. ശത്രുക്കൾ പോലും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് ഡൽഹിയിലെ പരിഷ്കാരങ്ങളും ആ നഗരത്തിൻ്റെ വികസനവും ഒക്കെ. അത് അവതരിപ്പിച്ച് ലോകശ്രദ്ധ നേടാനായിരുന്നു കെജ്രിവാളിൻ്റെ ഒരു ശ്രമം. അദ്ദേഹം പോകാനൊക്കെ തീരുമാനിച്ചു, പക്ഷേ അദ്ദേഹത്തെ പോകാൻ ഗവർണർ അനുമതി കൊടുത്തില്ല. ഗവർണർ പറയുന്നത് ഒരു മുഖ്യമന്ത്രി പങ്കെടുക്കേണ്ട യോഗമൊന്നുമില്ല, അതൊരു മേയർ പോയാൽ മതി എന്നാണ്. ആരെ മുഖ്യമന്ത്രി പോകണോ അല്ലെങ്കിൽ മേയർ പോകണോ തീരുമാനിക്കേണ്ടത് ഗവർണറാണോ? ഗവർണറുടെ ജോലി എന്താണ്? മുഖ്യമന്ത്രി ഏത് ഫയലിൽ ഒപ്പിടണം വേണ്ട, അല്ലെങ്കിൽ എവിടെ പോകണം, ഇന്ത്യയിൽ എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ അത് പാടില്ല, പുറത്തു പോകാൻ പാടില്ല, ഇതൊക്കെ പറയാൻ ഈ ഗവർണർ ആരാ? അപ്പോൾ മനഃപൂർവ്വം പ്രവർത്തിക്കുന്ന മുഖ്യമന്ത്രിമാരെ കൂച്ചുവിലങ്ങിടുക, അല്ലെങ്കിൽ അവരെ കർമ്മ ഇതാക്കി നിർത്തുക, കർമ്മ അവരുടെ ശേഷി അവരുടെ ശരിക്കുള്ള ഊർജ്ജസ്വലത നശിപ്പിക്കുക, ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഗവർണർ ചെയ്യുന്നത്. എന്തായിരുന്നു ഒടുവിൽ അവസാനം? പാർലമെൻറ്റിൽ പോലും ഇത് കെജ്രിവാൾ എടുത്ത് ചൂണ്ടിക്കാണിച്ചു, പ്രധാനമന്ത്രിയോട് അദ്ദേഹം അഭ്യർത്ഥിച്ചു, വിദേശകാര്യ വകുപ്പിനോട് അവർ പോകാനുള്ള അനുവാദം ചോദിച്ചു, പക്ഷേ മിണ്ടാട്ടമില്ല, മറുപടിയില്ല. പക്ഷേ അതിന് കെജ്രിവാൾ നല്ല ഒന്നാന്തര ഒരു മറുപടിയാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 2 തീയതികളിൽ അദ്ദേഹം കംപ്ലീറ്റ് ഗുജറാത്തിലായിരുന്നു. പണ്ട് അദ്വാനി ഈ ബി ജെ പി ഇങ്ങനെ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അദ്വാനി ഗുജറാത്തിൽ പോയത് അവിടുത്തെ പ്രസിദ്ധമായ ക്ഷേത്രം സന്ദർശിക്കാനായിരുന്നു. ആ ക്ഷേത്രത്തിൽ പോയി സന്ദർശിക്കുകയും പിന്നെ അവിടുന്ന് ബി ജെ പിയെ പടുത്തുയർത്തുകയും അങ്ങനെ ആണ് പിന്നെ അത് ഗുജറാത്തിൽ ബി ജെ പിക്ക് ഒരു വളർച്ച ഉണ്ടായത്. 10-17 വർഷം തുടർച്ചയായി ബി ജെ പി അവിടെ ഭരിക്കുന്നു. അതുകൊണ്ട് എന്തെങ്കിലും നേട്ടം ഗുജറാത്തിലെ ജനങ്ങൾക്കുണ്ടോ എന്നാണ് കെജ്രിവാൾ ചോദിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ കെജ്രിവാളിനെ ജയിപ്പിക്കുകയാണെങ്കിൽ ഗുജറാത്തിന് കൊടുക്കാവുന്ന പദ്ധതികളും ജനങ്ങൾക്ക് കൊടുക്കേണ്ട ക്ഷേമകാര്യങ്ങളുമൊക്കെ അദ്ദേഹം അക്കൗണ്ട് നിരത്തുകയും എല്ലാ ആഴ്ചയിലും ഇപ്പോൾ അദ്ദേഹം ഗുജറാത്തിൽ പോവുകയാണ്. അതിപ്പോൾ മോഡിക്കും അതുപോലെ തന്നെ അമിത്ഷായ്ക്കും ഒരു തലവേദനയായിട്ടുണ്ട്. കാരണം മോഡിയുടെയും അമിത്ഷായുടെയും സ്വന്തം സംസ്ഥാനമാണല്ലോ ഗുജറാത്ത്. അപ്പോൾ മോഡിയെ അങ്ങനെ പിടിച്ച് കെട്ടാനാണ് കെജ്രിവാളിൻ്റെ ഒരു പരിശ്രമം. അതിനാണ് അദ്ദേഹം അങ്ങോട്ട് പോകുന്നത് തന്നെ. ഇത്രയും കാലം മോഡി അല്ലെങ്കിൽ ബി ജെ പിയുടെ ഭരണം അവിടെ ഉണ്ടായിട്ട് ഗുജറാത്തിന് കാര്യമായ വികസനങ്ങൾ ഉണ്ടായോ എന്നാണ് കെജ്രിവാൾ ചോദിക്കുന്നത്. അദ്ദേഹം ചോദിക്കുന്നതിന് കുറേ കാര്യമുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വികസിച്ച സംസ്ഥാനങ്ങളിൽ ഒന്ന് ഗുജറാത്താണെന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാം. ഇപ്പോഴും വാരിക്കോരിയാണ് മോഡി സർക്കാർ ഗുജറാത്തിന് കൊടുക്കുന്നത്. കേന്ദ്ര ആവിഷ്കൃത പദ്ധതികളാണെങ്കിലും ശരി, റോഡ് വികസനമായിരുന്നാലും ശരി, മറ്റ് ഏത് കാര്യങ്ങളിലും ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ശരി, ഏറ്റവും കൂടുതൽ പ്രീണന നയം മോഡി കാണിക്കുന്നത് ഗുജറാത്തിനോട്. പക്ഷേ അതിനെ വെള്ളുന്ന തരത്തിലുള്ള വാഗ്ദാനങ്ങളാണ് ആം ആദ്മി പാർട്ടി
കേജ്രിവാളിന്റെ നേതൃത്വത്തിൽ അവിടെ നൽകുന്നത്. ഇത് കണ്ടിട്ട് മോഡിക്കും കൂട്ടർക്കും ഒരു ചെറിയ ഭയം വന്നിട്ടുണ്ടെന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഗുജറാത്ത് സന്ദർശനത്തിന് അവർ അങ്ങനെയാണ് കാണുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം സിംഗപ്പൂരിലും പോകാൻ പാടില്ല. കാരണം ലോകശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഒരു മുഖ്യമന്ത്രി ഡൽഹിയിലുണ്ട് എന്ന് ആരും അറിയരുതെന്ന് ബി ജെ പിക്ക് ആഗ്രഹമുണ്ടായിരിക്കണം. അതുകൊണ്ടായിരിക്കണം പിന്നെ സോമനാഥ ക്ഷേത്രത്തിൽ പോകുന്നത് പോലും ബി ജെ പിക്ക് ഇഷ്ടമല്ല. കെജ്രിവാൾ സോമനാഥ ക്ഷേത്രത്തിൽ പോകുന്നത് പോലും അത് അവർക്ക് ഇഷ്ടമല്ല. അങ്ങനെയാണ് ഇപ്പോൾ അവർ കാണുന്നത്. പക്ഷേ കെജ്രിവാൾ തന്ത്രശാലിയാണ്. അദ്ദേഹത്തിന് അറിയാം കാര്യങ്ങൾ എങ്ങനെ നീക്കണമെന്ന്. ഡൽഹി ഭരണകൂടത്തിനെതിരെ നിരന്തരം ഗവർണർ വെച്ച് കളിച്ചിട്ടും കെജ്രിവാൾ അവിടെ പിടിച്ചിരിക്കുന്നു. ജനങ്ങൾ വീണ്ടും വീണ്ടും കെജ്രിവാളിനെ തിരഞ്ഞെടുക്കുന്നു. മറ്റ് സംസ്ഥാന ഉത്തരേന്ത്യയിലെ മറ്റ് പല സംസ്ഥാനങ്ങളിലും പിന്നെ അവർ കുറേശ്ശെ കുറേശ്ശെ മുന്നേറിക്കൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കർഷക സമരത്തോടുകൂടി എ എ പി അവരുടെ എല്ലാം മനസ്സിൽ കർഷകരുടെ മനസ്സിൽ ഇടം പേടിച്ചു കഴിഞ്ഞു. അപ്പോൾ അടുത്ത തിരഞ്ഞെടുപ്പിൽ എ എ പി അവിടെ ഒരു നിർണായക ശക്തിയാകുമോ, ഭരണം പോലും പിടിച്ചെടുക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ബി ജെ പി. അതുകൊണ്ടാണ് ഓരോ കാര്യത്തിലും കെജ്രിവാളിൻ്റെ ഓരോ നീക്കങ്ങളിലും ബി ജെ പി തടസ്സപ്പെടുന്നത്. പക്ഷേ അതുകൊണ്ടൊന്നും കെജ്രിവാൾ നിൽക്കാൻ പോകുന്നില്ല. ജനങ്ങൾ കെജ്രിവാളിൻ്റെ കൂടെയാണെന്ന് വേണം കരുതാൻ. അത് ചിലപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഗുജറാത്ത് ഇലക്ഷനിൽ അത് പ്രതിഫലിക്കുകയും ചെയ്യും.